ഹായ്, എൻ്റെ പേര് ആൻസലി. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. ഈ അടുത്ത് യൂട്യൂബിൽ കുറച്ചെല്ലാം ട്രെൻഡിങ്ങിലുണ്ടായിരുന്ന കാറ്റിൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ നാൻസി എന്ന കഥാപാത്രം ചെയ്തത് ഞാനാണ്. കാറ്റിലിൻ്റെ ഡയറക്ടർ സജാസ്. അത് സജാസിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഡെബ്യൂ ആണ്. എൻ്റെ സെക്കൻഡ്. ഞാൻ ഇതിനു മുന്നേ ഒരു മെഹർ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് 2 ഇയേഴ്സ് ബാക്ക് ചെയ്തത്. അങ്ങനെ ഞാനും അഭിനയമായിട്ട് ടച്ച് വിട്ടിരിക്കുന്ന ടൈമാണ്. സജാസ് മെഹർ കണ്ടിട്ട് വിളിച്ചതാണ്. അവനെനിക്ക് സ്ക്രിപ്റ്റ് മെയിൽ ചെയ്ത് തന്നു, റഫായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. അവനും അവൻ്റെ ബ്രദറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ഫുൾ പൈസ അതിലിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ആക്ടിങ്ങിൽ നോട്ട് മൈ ബെസ്റ്റ് എന്ന് ഞാൻ പറയും, പക്ഷേ എനിക്ക് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടി. പലർക്കും അവരുടെ ലൈഫിൽ തന്നെ വല്ലാതെ എഫക്റ്റായി എന്നാണ് പറഞ്ഞത്. അത് വായിച്ചപ്പം ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓഫ് കോഴ്സ് നാൻസിയാണ്. നാൻസി എന്ന് പറയുന്ന ആള് വെരി കോൺഫിഡൻറ്റ്. ശരിക്കും എനിക്കൊക്കെ ഞാനിപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ഒന്നല്ല, നാൻസിനെ പോലെ ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളുടെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു കറേജും ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കുക, അതാണ് നാൻസിയുടെ മെയിൻ തിങ്. അത് അവളെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. പക്ഷേ സെയിം ടൈം അവൾക്കുള്ള സങ്കടങ്ങൾ മെൽഡൗണും കാണിച്ചിട്ടുണ്ട്. ഐ തിങ്ക് അതാണ് ആ മൂവിയുടെ സക്സസ് എന്ന് ഐ ബിലീവ്. നാൻസി ആണ് എൻ്റെ ഫസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ അഭിനയിക്കുക. അങ്ങനെ ഒരു ടെക്നിക്കൽ അമേസിങ് ടെക്നീഷ്യൻ ഗ്രൂപ്പുണ്ട്, പിന്നെ ഡയറക്ടർ. ഇതൊക്കെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് നാൻസിയിലാണ്, കാറ്റിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരു പുഷ് തരുന്നത് ഈ ഷോർട്ട് ഫിലിമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റിയാലിറ്റി ഷോ ചെയ്തു. അതിൽ ഞങ്ങൾ കുറേ പഠിച്ചു, അതായത് പലതും പഠിച്ചു. എന്താ സിംഗിൾ ഷോട്ട്, അത് ഇത് എങ്ങനെ നിൽക്കണം, പൊസിഷൻ, പ്രൊഫൈൽ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കാറ്റിൽ റിലീസാവുന്നത്. കാറ്റിൽ റിലീസായപ്പം ഡബ്ബിങ്ങിലാണെങ്കിലും എല്ലാത്തിലും എനിക്ക് കുറേ പ്രശ്നങ്ങൾ കാണാൻ പറ്റി. പക്ഷേ ഒരു ഡെബ്യൂ എന്ന രീതിയിൽ ഐ ഡിഡ് മൈ ബെസ്റ്റ്. ആൻഡ് റിയാലിറ്റി ഷോ എനിക്ക് കുറേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാദ നെക്സ്റ്റ് ഒരു ഷോർട്ട് ഫിലിമോ വരുമ്പോൾ നല്ലോണം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാൽജോ സാർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഈ ഇൻഡസ്ട്രിയിലെ ഞങ്ങളെ അച്ഛനാണ് ലാൽജോ സാർ. ഞങ്ങളെ 16 പേര് സ്പെഷ്യലി ഈ ഷോയിൽ 16 പേരാണ് സെലക്ട് ആയിരുന്നത്. സ്പെഷ്യലി ഞങ്ങൾ 16 പേരെ ഇങ്ങനെ ഞങ്ങൾ സാറിൻ്റെ കൂടെ ഇങ്ങനെ നടത്തി. ഓരോരോ സിനിമ വരുമ്പോഴും ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പോയിട്ട് സാർ ഇത് ചെയ്യണോ വേണ്ടേ, സാറിൻ്റെ സജഷൻ തരും, എന്നിട്ട് ഞങ്ങളോട് ഡിസൈഡ് ചെയ്തോളാം എന്നാണ് പറയാറ്. അങ്ങനെ ഈ ഷോർട്ട് ഫിലിം ഞാൻ പറഞ്ഞല്ലോ ഷോവിനെ മുന്നേ ചെയ്തതാണ്. ഞാൻ അയച്ചു കൊടുത്തു സാറിന്, സാറ് കാണണമെന്ന് പറഞ്ഞു. സാറ് കണ്ടു, ഭയങ്കര ഇഷ്ടമായി, എന്നോട് പറഞ്ഞു, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആൻഡ് എനിക്കിത് അയച്ച ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നടന്നിട്ടുണ്ട്, പക്ഷേ ഓഫ് കോഴ്സ് പോലീസ്, അറ്റ്ലീസ്റ്റ് പോലീസ് ആരെങ്കിലും വരും. നമുക്ക് പേടിയുണ്ടാവും, ഗേൾസിനോട് ഒറ്റക്ക് പോവുകയാണെങ്കിൽ അത്ര ലേറ്റായിട്ടും നടക്കാറില്ല. എന്താ പറയുക, സ്ട്രേഞ്ചേഴ്സ് നടന്നു പോകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. ആ ഷോർട്ട് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് ആൾക്കാർക്ക് വരുമ്പോൾ എന്തായാലും പേടി ഉണ്ടാവും. പക്ഷേ ഇപ്പം പഴയ പോലെ അല്ലാന്ന് നമുക്കറിയാമല്ലോ. ലൈക്ക് എമർജൻസി നമുക്ക് കോൾ ചെയ്യാനാണെങ്കിലും കോപ്സ് പോലീസ് എല്ലാ ടൈമും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റീസെൻ്റ്ലി ഞാൻ എന്നോട് ഒരു പോലീസ് പറഞ്ഞു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ക്യാബ് പിടിച്ച് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇപ്പോഴും ഒരു ബ്ലോക്ക് ഉണ്ട്. പക്ഷേ അതിൽ അതായിരുന്നു നാൻസിൻ്റെ പ്രത്യേകത. ലൈക്ക് ഐ വിഷ് ടു ബി നാൻസി. നാൻസി ഭയങ്കര ഹാപ്പി, ഷീ ഈസ് വെരി കെയർ ഫ്രീ, ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ മുഴുവൻ ടീം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അതിപ്പം ക്യാമറമാൻ ടോബിൻ ആണെങ്കിലും എഡിറ്റർ അപ്പു ഭട്ടധാരി അവാർഡ് കിട്ടിയ ഒരു വിന്നറാണ്. അപ്പം അപ്പു പറഞ്ഞിരിക്കുന്നത് ഒരു മൂവിക്ക് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തതെന്നാണ്. അതുവരെ മുജീബ് നജീബ് ഇതിൻ്റെ മ്യൂസിക്,
എല്ലാവരും സജാസ്, എനിക്ക് ഓർമ്മയുണ്ട് സജാസ് സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ ഒരു ഈവനിങ് ഒരു തുടങ്ങിയതാണ്. എന്നിട്ട് ഫസ്റ്റ് ഡേ 2:00 കഴിഞ്ഞു, സെക്കൻഡ് ഡേ 5:00 ഈവനിങ് തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 AM വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു, കാരണം എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ പലർക്കും ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കലി ഭയങ്കരമായിട്ട് അമേസിങ് വർക്കായിരുന്നു. മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അവരവരുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഈ റിയാലിറ്റി ഷോൻ്റെ ഫെയിമും കൂടിയും കിട്ടിയപ്പം ഒരു ഗുഡ് വർക്ക് വിത്ത് ഫെയിം ആൻഡ് ലക്ക് ഹാഷ് വൺ വന്നപ്പം ഷോക്ക്ഡ് ആയിരുന്നെങ്കിലും ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ഓവർവെൽംഡ്. സ്റ്റാൻഡപ്പ് കോമഡിയൻ ഇസ് നോട്ട് എ ഈസി ജോബ്. ഞാൻ കെനി സെബാസ്റ്റിയൻ അങ്ങനെ കുറേ പേരുണ്ട് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ, ഞാൻ അവരുടെ ഇത് കാണും. എന്നിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എന്ത് അവരുടെ ഒരു ടാലൻറ്റ്, അതായത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ തമാശ പറഞ്ഞ് സാർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും, അതാണ് അവരുടെ ടാലൻറ്റ്, അത് എനിക്കില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ പറയുമ്പം ആരും ചിരിക്കുന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ പറയുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഉള്ളിൽ അറിയാം ചളിയാണ് പറയുന്നത്. സോ സ്റ്റാൻഡപ്പ് കോമഡിയൻ ഈസ് എ അമേസിങ് ജോബ് ആൻഡ് എനിക്കത് പറ്റില്ല. ഇനി എന്താ പ്ലാൻ എന്ന് പറയുമ്പം ഇന്റീരിയർ ഡിസൈനിങ് അവിടെ ഉണ്ട്, അതൊരു ബാക്കപ്പ് ഡിഗ്രി ആയിട്ട് ഞാൻ വെച്ചതാണ്. പക്ഷേ അഭിനയമാണ് എനിക്ക് എല്ലാം. അത് ബിഗ് സ്ക്രീനിന്ന് ഞാൻ ഫിലിം മാത്രം ഞാൻ പറയില്ല, എനിക്ക് സിനിമ പ്രാന്തല്ല, എനിക്ക് അഭിനയമാണ്, എനിക്ക് അഭിനയിക്കണം, എനിക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ട് അഭിനയത്തിൽ, എനിക്ക് തിയേറ്റർ ചെയ്യണം, എനിക്ക് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കൂടെ അതിൽ അത്യാഗ്രഹം എന്ന് വേണേൽ പറയാം. ചിരിക്കുക, പലരും ചിരിക്കും, ലാലേട്ടൻ സാൻസ്കൃത്ത് ചെയ്തല്ലോ ഒരു നാടകം, അതേപോലെ എനിക്കും ചെയ്യണം. എന്നിട്ട് അത് കണ്ടിട്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എന്നെ വിളിക്കണം, അത് ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആക്ടിങ് ആണ് എല്ലാം. എനിക്ക് കോൾഡും പനിയുമായിരുന്നു, അങ്ങനെ ഞാൻ പോയി ഡബ് ചെയ്തു, ഡബ്ബിങ് സ്റ്റുഡിയോയിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റിട്ടാണ് ഡബ്ബൊക്കെ ചെയ്തത്. അങ്ങനെ ഓഫ്കോഴ്സ് ഡബ്ബിങ് വളരെ എനിക്കിഷ്ടമായില്ല. അത് അപ്പോഴേക്ക് ഷോ കഴിഞ്ഞു, ഷോ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഔട്ട്കം കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഡബ്ബ് വേണ്ട, നമുക്ക് വേറെ ചെയ്യാം. പക്ഷേ അപ്പോഴേക്കും ഞാൻ മീനാക്ഷിയാണ് എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത്. മീനാക്ഷീൻ്റെ ഡബ്ബിങ്ങിൽ ഞാൻ ഇമ്പ്രസ്ഡ് ആയിട്ട് കിടക്കുക. അപ്പം ഞാൻ അവളോട് ചോദിച്ചു നീ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് അയച്ചു കൊടുത്തു. റഫ് കോപ്പി അയച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇഷ്ടമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ബെസ്റ്റ് വരുന്നത് എനിക്കറിയാം. ആൻഡ് മീനാക്ഷി ഡിഡ് എൻ അമേസിങ് ജോബ്, എനിക്ക് ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 4 പേരും ഡാൻസ് കളിക്കും. ഇത് എൻ്റെ വീട് തന്നെ ഒരു ഗേൾസ് ഹോസ്റ്റലാണ്. സോ ഗേൾസ് ഹോസ്റ്റലിൽ ഡാൻസ് കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഉമ്മയും കളിക്കും കൂടെ. എൻ്റെ മൂത്ത അകത്തൊക്കെ ഒരു ചെറിയ വാവുണ്ട് ആമി, അവളും കൂടും. ഞങ്ങളെ ലൈക്ക് ബെസ്റ്റ് ആർട്ടീസാണ് കിട്ടിയിരിക്കുന്നത്. ഡാൻസ് ചെയ്യും, റീഡ് ചെയ്യും, എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ നല്ല മടിയാണ്, അതുകൊണ്ട് ഒരു ബുക്ക് കിട്ടിയാൽ അതൊരു 1 മാസം 2 മാസം പോകും. മടി കാരണം വായിക്കില്ല, പക്ഷേ ഇഷ്ടം കാരണം വായിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അനുശ്രീ എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ ലാസ്റ്റ് ആൾക്ക് മാത്രം നസ്ലിൻ, നല്ല മുസ്ലിം പേര് കിട്ടി, അത് കാരണം ഉപ്പയല്ല ഇട്ടത്, അതുകൊണ്ടാണ്. തങ്ങളാണ് ഇട്ടത്, തിശാബ്ദങ്ങൾ. സോ എൻ്റെ പേര് അനുശ്രീ സലീം എന്ന്. എനിക്ക് ഫാമിലിയിലൊക്കെ പോകുമ്പോൾ, വല്ല ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ അനുശ്രീ സലീം എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും എന്താ ഇതെന്ന് ചോദിക്കും. അങ്ങനെ അവസരം എനിക്ക് ലൈക്ക് എനിക്ക് തലക്കടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പേര് മാറ്റുകയാണ്. പക്ഷേ പേര് മാറ്റിയപ്പോഴേക്ക് വലിയ കുറച്ച് സ്റ്റൈലിൽ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അനുവിൻ്റെ അടുത്തെത്തുന്ന എന്തെങ്കിലും വെച്ചാൽ ആനം കിട്ടും, ആൻ സലീം എന്ന് കിട്ടും. ഇപ്പം ആരും ചോദിക്കാറില്ല എന്താ ആൻ സലീം എന്തോ. മേ ബി അവർക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും കുറച്ച് മുസ്ലിം എവിടെയോ ഒരു ചായ ഉണ്ട് ആൻ്റ് എന്ന്. പിന്നെ എന്നെ ആരും തെറി വിളിക്കില്ല. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മൾ പൊടി എന്നൊക്കെ അല്ലേ വിളിക്കുക, പൊടി പട്ടി എന്നൊക്കെ വിളിക്കുന്നവരെ എന്നെ അനുശ്രീ എന്നാണ് വിളിക്കുക. എന്നെ അനുശ്രീ എന്ന് വിളിക്കുമ്പോഴേക്ക് ഞാൻ റിയാക്ട് ചെയ്ത് ഞാൻ ദേഷ്യം പിടിച്ച് ഞാൻ മിണ്ടില്ലാന്ന് പറയും. കാരണം അവർക്ക് അറിയാം എനിക്ക് അത്ര ഇഷ്ടം. അറ്റൻഡൻസ് വിളിക്കുമ്പം എൻ്റെ മാം, മാത്സ് മിസ് ശുഭ,
മിഷുബക്ക് അറിയാം, മാമിന് അറിയാം എനിക്ക് പേര് ഇഷ്ടമല്ല. അപ്പൊ ചിലപ്പോ മാമിനോട് നല്ല രീതിയിൽ ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്തു വന്നിരുന്നുണ്ടെങ്കിൽ, മുന്നത്തെ ദിവസം ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനു സലീം എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ അനുശ്രീ സലീം എന്ന് വിളിക്കും. അങ്ങനെ എന്റെ ആ ദിവസം കൊളാവും. ഓ, ഇഷ്ടമല്ല പേര്, അവര് പേര് വിളിക്കരുത്. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ആണ് പ്രൊഫഷൻ വൈസ്. ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയത് എൻജിനീയറിങ്ങിനാണ്. ഒരു ഇയർ പഠിച്ചു, ഒരു ഇയർ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല എന്ന്. അപ്പോൾ ഞാൻ മേ ബി കോളേജ് ഭയങ്കര പോഷായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് കോളേജിൻ്റെ പ്രശ്നമായിരിക്കും, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ പോയിരുന്ന് വേറെ കോളേജിൽ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ വേറൊരു ബ്രാഞ്ചിൽ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കോളേജിൻ്റെ പ്രശ്നമല്ല, ഇത് എൻ്റെ പ്രശ്നമാണ്, എനിക്ക് എൻജിനീയറിങ് പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ ആർട്സായിട്ട്, എനിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഡിസൈനിങ്, അങ്ങനെ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് എടുത്തു. അതിൻ്റെ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിം കിട്ടി. ഞാൻ പണ്ട് അഭിനയിക്കായിരുന്നു, പക്ഷേ അതിൻ്റെ ഞാൻ പിന്നെ അത് നോക്കിയിട്ടില്ല. അങ്ങനെ ഈ ഷോർട്ട് ഫിലിം മെഹർ മ്യൂസിക്കൽ കുറച്ച് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി മേ ബി എനിക്ക് എന്തോ ഇതായിരിക്കണം എൻ്റെ പാഷൻ. അത് അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഹാപ്പിനെസ് വാസ് ഡിഫറെൻറ്റ്. അത് കഴിഞ്ഞ് ഐ കെപ്റ്റ് ട്രൈങ്. ഞാൻ കുറച്ച് ഒരു ബി ടെക് എന്ന മൂവിയിൽ ചുമ്മാ അവിടെ ഇവിടെയും ഫേസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആഡ്സ് കിട്ടി, കുറേ ആഡ്സ് കിട്ടി, ഞാൻ കുറേ ആഡ്സ് ചെയ്തു. പിന്നെ ഫൈനലി ഈ ഷോ കിട്ടി. ഷോ കിട്ടിയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. കോഴിക്കോടിൽ നിന്ന് ഞാൻ മാത്രമായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി, ആൾക്കാർക്ക് ഞങ്ങൾ പല പെർഫോമൻസും ഇഷ്ടമായി എന്ന് പറയുമ്പോഴൊക്കെ ഇറ്റ് ഫീൽസ് സോ ഗുഡ്. നമ്മളുടെ കഴിവ് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഇറ്റ്സ് അമേസിങ്. ലക്കിയാണ്, അതെൻ്റെ ഫാമിലി തന്നെ തുടങ്ങുകയാണ്. എൻ്റെ ഞങ്ങൾ ഫോർ ഗേൾസാണ്. എൻ്റെ സിസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്, എസ്പെഷ്യലി യങ്കർ വൺ. മൂത്തതൊരു ഉമ്മനെ പോലാണ് എനിക്ക്, മൂത്ത ആൾക്കാർ. യങ്കർ വൺ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങളും മിസ്റ്റേക്സും നല്ലതും എല്ലാം ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യുക അവളായിട്ടാണ്. ഫൈറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഹാപ്പിനെസ്സും ഫസ്റ്റ് ഷെയർ ചെയ്യുന്ന അവളായിട്ട്. അപ്പം യെസ്, ഐ എം ലക്കി, ഐ എം വെരി ലക്കി.